എല്ലാവർക്കും നമസ്കാരം. ഇനി നമ്മൾ രണ്ടാം ക്ലാസ്സിൽ തന്നിട്ടുള്ള ഗണിത കിറ്റിലെ ഒരു ഗണിത കാർഡാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാർഡായിരിക്കും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടത് ഈ ഭാഗമാണ്. ഇവിടെ ഞാനത് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റാം. മാറ്റിയിട്ട് ഈ കാർഡ് ഉപയോഗിക്കാം. ഇതുപയോഗിച്ച് വളരെ രസകരമായ ഒരു കളിയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. കൂട്ടങ്ങളാക്കി മുന്നേറാം എന്നാണ് ഇതിൻ്റെ പേര്. ഈ കളിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഈ ഗെയിം ബോർഡ് വേണം. അതിനോടൊപ്പം 11 മുതൽ 20 വരെയുള്ള സംഖ്യാ കാർഡുകളുമാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഗണിത കിറ്റിലെ ഇങ്ങനെ ഒരു കാർഡ് കാണും. അതിൽ നിന്ന് നമുക്ക് 11 മുതൽ 19 വരെ മുറിച്ച് കാർഡുകളാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കാർഡ് ഞാൻ വെട്ടിയെടുക്കുകയാണ്. 11 മുതൽ 19 വരെ നമുക്ക് വെട്ടി, ഇനി ഇത് ഓരോ കാർഡാക്കി മാറ്റാം. 11, 12 അങ്ങനെ 19 വരെ വെട്ടി കാർഡുകളാക്കാം. നമ്മൾ കാർഡ് വെട്ടി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം നമുക്ക് വേണ്ടത് രണ്ട് നിറത്തിലുള്ള, രണ്ട് കുട്ടികളാണ് കളിക്കുന്നത്, അപ്പോൾ രണ്ട് നിറത്തിലുള്ള 20 കരുക്കളും വേണം. അപ്പോൾ ഇനി കളി എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഈ സംഖ്യാ കാർഡുകൾ ഇവിടെ ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിത് കമഴ്ത്തി വയ്ക്കാം. ഇനി കളി ആരംഭിക്കാം. അപ്പോൾ ഈ കളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഖ്യകളുടെ വ്യാഖ്യാനമാണ്. 11 മുതൽ 19 വരെയുള്ള സംഖ്യകളെ 3 സംഖ്യകളായി വ്യാഖ്യാനിക്കുക എന്നതാണ് ഈ കളിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വെച്ചിരിക്കുന്ന കാർഡിൽ നിന്ന് ഒരു കാർഡ് നമുക്കെടുക്കാം. അപ്പോൾ കിട്ടിയിരിക്കുന്ന സംഖ്യ 17. 17 എന്ന സംഖ്യയെ നമുക്ക് 3 സംഖ്യകൾ ഉപയോഗിച്ച് വ്യാഖ്യാനിക്കാം. എങ്ങനെ വ്യാഖ്യാനിക്കാം? നമുക്ക് ഈ 17 എന്ന സംഖ്യയെ വ്യാഖ്യാനിക്കാം. ഒരു 9 വെച്ചു. 9ഉം അതിനോടൊപ്പം നമുക്ക് ഒരു 6 വയ്ക്കാം. 9ഉം 6ഉം 15. ഇനി എത്ര കൂടിയുണ്ട്? 2 കൂടിയുണ്ട്. അടുത്ത ടോക്കൺ നമുക്ക് 2ൽ വയ്ക്കാം. അപ്പോൾ സംഖ്യയെ നമ്മൾ വ്യാഖ്യാനിച്ചു. 9ഉം 6ഉം 15. 15ഉം 2ഉം 17. ഇനി അടുത്ത ആളുടെ ഊഴമാണ്. ഈ ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു കാർഡ് എടുക്കുന്നു. കിട്ടിയ സംഖ്യ 18. 18 എന്ന സംഖ്യയെ നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം? 3 ടോക്കണുകൾ എടുക്കുക. 18 എന്ന സംഖ്യയ്ക്ക് തുല്യമായി 3 സംഖ്യകൾ വയ്ക്കുക. അപ്പോൾ ഏതൊക്കെ കളത്തിൽ വയ്ക്കുമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കരു 8ൽ വെച്ചു. അപ്പോൾ 8. അടുത്തത് വീണ്ടും ഒരു 8ൽ വെച്ചു. അപ്പോൾ 8 വെട്ടും 16. കിട്ടിയ സംഖ്യ 18 ആണ്. ഇനി 16നോടുകൂടി എത്ര കൂടെ ചേർത്താൽ 18 കിട്ടും? 2. അപ്പോൾ അടുത്ത സംഖ്യ, അടുത്ത കരു നമുക്ക് 2ൽ വയ്ക്കാം. ഇങ്ങനെ ഈ കളി കളിച്ച് മുന്നേറാം. ഇനി വിജയിയെ നിശ്ചയിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരേ ഒന്നുകിൽ നിരയിൽ 3 കരുക്കൾ ഒരുമിച്ച് വരിക. ഇപ്പോൾ എനിക്ക് കിട്ടിയ സംഖ്യ 9ഉം 3ഉം 12ഉം 1ഉം 13ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ വയ്ക്കും 3 കരുക്കൾ. അപ്പോൾ എനിക്ക് 1 പോയിൻ്റ് കിട്ടും. ഇങ്ങനെ നിരയായി 3 എണ്ണം വന്നാലോ, അല്ലെങ്കിൽ വരിയായി ഇങ്ങനെ വന്നാലും 1 പോയിൻ്റ് കിട്ടും. 3 സംഖ്യകൾ അടുപ്പിച്ച് വന്നാലും 1 പോയിൻ്റ് കിട്ടും. അപ്പോൾ ആ ടോക്കൺ നമുക്ക് മാറ്റാം. അപ്പോൾ 1 പോയിൻ്റ് നമുക്ക് അവിടെ ലഭിക്കും. ഇങ്ങനെ കളിയുടെ അവസാനം ഏറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടിയ കുട്ടിയാണ് വിജയിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ കളി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സംഖ്യാ വ്യാഖ്യാനം വളരെ രസകരമായി കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പ്രവർത്തനമാണ്. എല്ലാവരും ശ്രമിക്കുക.